ഇത്തരം ഒരു വർഷം 12.5 ബില്യൺ US ഡോളർ ആനുവൽ ടേൺ ഓവർ ഉള്ള ഒരു ഇൻഡസ്ട്രി. അത് അമേരിക്കയിലെ ടെലിവിഷൻ ഭീമന്മാരായ ABCന്റെയും NBCയുടെയും CBSന്റെയും ഒക്കെ ആനുവൽ ടേൺ ഓവറിനേക്കാളും കൂടുതലാണ് ഈ ഇൻഡസ്ട്രിയുടെ വരുമാനം എന്ന് പറയുന്നത്. നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ പറയാൻ പോകുന്ന ഇൻഡസ്ട്രി ഏതാണ് എന്ന്. അത് പോൺ ഇൻഡസ്ട്രിയാണ്. അതിനർത്ഥം ഒരു വർഷം അത്രയും അധികം ആളുകൾ പോൺ വീഡിയോസ് കാണുന്നതിന് വേണ്ടി തന്റെ സമയം ചിലവാക്കുന്നു, അല്ലെങ്കിൽ പൈസ ചിലവാക്കുന്നു എന്നതാണ് സത്യം. പോൺ വീഡിയോസ് കാണുന്നത് ഗുണമാണോ ദോഷമാണോ എന്നെല്ലാം ചിന്തിക്കുന്നതിന് മുമ്പ് പോൺ വീഡിയോസ് കാണുന്നതിന് ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനെ നമുക്ക് ലിബിഡോ എന്ന് വിളിക്കാം. ലിബിഡോയുടെ മലയാളം എന്ന് പറയുന്നത് കാമവാസന, അല്ലെങ്കിൽ ലൈംഗിക തൃഷ്ണത, അല്ലെങ്കിൽ കാമചോദന, ഇതിനെയൊക്കെയാണ് നാം ലിബിഡോ എന്ന് പറയുക. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമുക്ക് സെക്ഷുവൽ ഡ്രൈവ് എന്ന് പറയാം. ഒരു വ്യക്തിയിലുള്ള ലിബിഡോയുടെ അളവും മറ്റൊരു വ്യക്തിയിലുള്ള ലിബിഡോയുടെ അളവും വ്യത്യസ്തമായിരിക്കും. പ്രധാനമായും മൂന്ന് ഫാക്ടേഴ്സ് ആണ് ലിബിഡോയെ ഇൻഫ്ലുവൻസ് ചെയ്യുക: സോഷ്യൽ, സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയുടെ ലിബിഡോയുടെ അളവിനെ നിശ്ചയിക്കുന്നത്. അത് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതാണ് ഒരു വ്യക്തിയിലും പോൺ കാണണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇനി പോൺ കാണുന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായും ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള സ്ഥാപനങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ട് തരത്തിലുള്ള ഗുണങ്ങളാണ് പോൺ വീഡിയോസ് കാണുന്നതുകൊണ്ടുള്ളത്. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ പോൺ വീഡിയോസ് ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുമെന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നു. അടുത്ത ഒരു ഗുണമായിട്ട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പാർട്ണറോടൊപ്പം ഇരുന്നാണ് പോൺ വീഡിയോസ് കാണുന്നതെങ്കിൽ, അത് ആ വ്യക്തിയുടെ കൺസെന്റോടുകൂടി നിങ്ങൾ രണ്ടാളും ആ പോൺ വീഡിയോ ആസ്വദിച്ചുകൊണ്ടാണ് അത് കാണുന്നതെങ്കിൽ, അത് നിങ്ങളുടെ ഇടയിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനും നിങ്ങളുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനും അത് ഹെൽപ്പ് ചെയ്യുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് പോൺ വീഡിയോസ് കാണുന്നതുകൊണ്ട് ഉണ്ടാവുക. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ദോഷം ആളുകളെ ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുന്നത് പോൺ വീഡിയോസ് യാഥാർത്ഥ്യമാണ് എന്ന് പല ആളുകളും വിശ്വസിച്ചാണ് ആ വീഡിയോസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് തന്റെ ജീവിതത്തിൽ താൻ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു തെറ്റായ ഇൻഫർമേഷൻ പോൺ വീഡിയോസ് പല വ്യക്തികൾക്കും കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ പല വ്യക്തികളും പോൺ വീഡിയോസിൽ കാണുന്നത് പോലെ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിൽ പരാജയപ്പെട്ടു പോവുകയും അങ്ങനെ അവർ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുകയും ആ ഡിപ്രഷൻ, ഇറക്ഷണൽ ഡിസ്ഫങ്ഷൻ അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് പല വ്യക്തികളെയും കൊണ്ട് തള്ളുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് പോൺ വീഡിയോസ് കാണുന്നുള്ള പ്രധാനപ്പെട്ട ഒരു ദോഷം എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, പോൺ വീഡിയോ ആണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ വിശ്വാസം തെറ്റാണ്. കാരണം പോൺ വീഡിയോസിൽ ഇത്രയും മണിക്കൂർ അവർക്ക് ആ ഒരു പോൺ വീഡിയോയിൽ അഭിനയിക്കാൻ പറ്റുന്നതിന് കാരണം വയാഗ്ര അടക്കമുള്ള ടാബ്ലറ്റുകൾ എടുത്തുകൊണ്ടാണ് അവർ അത്രയും അധികം സമയം ആ വീഡിയോയിൽ പെർഫോം ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നാം ഇന്ന് കാണുന്ന 5 മിനിറ്റിന്റെയോ 10 മിനിറ്റിന്റെയോ ഒരു വീഡിയോ എന്ന് പറയുന്നത് അനേകം ഷോർട്ടുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആ ഒരു വീഡിയോ നിർമ്മിച്ചിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ പോൺ വീഡിയോ ഒരു യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുകയും അത് അല്പനേരത്തെ പ്ലഷറിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് എന്ന് മാത്രം മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ പോൺ വീഡിയോസ് കണ്ടുകൊണ്ട് അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കിടപ്പറയിൽ കൊണ്ടുവരികയും അത് പല രീതിയിൽ ദമ്പതികൾക്കിടയിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പോൺ വീഡിയോ യാഥാർത്ഥ്യവുമായി ബന്ധമില്ല എന്നുള്ള സത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി പോൺ വീഡിയോ കാണുന്നത് തന്നെ കുറ്റകരമായ ഒരു കാര്യമാണ്. ഇന്ത്യയിൽ പോൺ വീഡിയോ നിരോധിച്ചിട്ടുള്ള ഒന്നാണ്. ഇനി കുട്ടികളുടെ പോൺ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് ഒരുപാട് ശിക്ഷകൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കുറ്റമാണ്. അതുകൊണ്ട് പോൺ വീഡിയോ കാണുന്നത് തന്നെ കുറ്റകരമായ ഒരു കാര്യമാണ് എന്നുള്ള സത്യത്തെ മനസ്സിലാക്കുക. ഇനി ഈ പോൺ വീഡിയോ കാണുന്നതിന് പോൺ ഹബ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് മൂന്നാണ്. മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ പോൺ വീഡിയോ കാണുന്നതിന് നിൽക്കുന്നത്. അതിൽ കാണുന്നതിൽ 30% ഗേൾസ് ആണ് എന്നുള്ള സത്യത്തെ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പോൺ വീഡിയോ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ഒരു കാര്യമാണെന്നും അത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ജീവിതത്തെ സമീപിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലെത്താം എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. ഇറ്റ്സ് മീ അരുൺ ഫ്രം അരുൺസ് ടോക്ക്. താങ്ക് യു.